फ्रेंड्स अस्सलाम वालेकुम वेलकम टू बजीनास किचन या वीडू वह या स्टफ्ड चिकन वह नाम ओटीजी षवाई चिकन अब ई ओटीजी वे चिकन कहूर स्टफ्ड चिकन और षवाई ए कहें अब यानी एम कुरान का पड़े वीजिए कुपील अंत कुछ क्लैरीटी कमी पड़े वीडियो अब रीलोड अब ओटीजी इलावर्म कहटी एने कुरान का वीडियो नोक ओके ഒരു സ്റ്റഫ്ഡ് ചിക്കൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിനു വേണ്ടി നമുക്ക് ഇത് ആദ്യം മാഗ്നേറ്റ് ചെയ്തു വെക്കാം അതിനുശേഷം നമുക്ക് സ്റ്റഫ് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാം നമുക്ക് മാഗ്നേറ്റ് ചെയ്യാൻ ഞാൻ ഇട്ടു ഷോ ക്യാമറ ഓണാക്കാൻ മറന്നുപോയി ഒരു 2 ടീസ്പൂൺ എരിവിനനുസരിച്ച് 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉപ്പ് പാകത്തിന് ഉപ്പ് ഇത് നല്ലോണം അരച്ചെടുക്കുക ചെയ്യുന്നത് അതും നമ്മൾ സുർക്കയിൽ അരക്കുന്നത് കറിവേപ്പ് മല്ലിച്ചപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ ഇത് കുറച്ച് സുർക്ക വെച്ചിട്ട് അരച്ചെടുക്കും ഇവിടെ അത് മാഗ്നേറ്റ് ചെയ്ത് വെക്കുക ഒരു മണിക്കൂറെങ്കിലും മാഗ്നേറ്റ് ചെയ്ത് വെക്കുക ഞാൻ അരച്ചിട്ട് വരാം നമ്മുടെ മസാല നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ഉപ്പിട്ട് ഇത് ഇനി നമ്മൾ ഇതിൽ തേച്ച് പിടിപ്പിക്കുക നമുക്കൊരു ഫോർക്ക് വെച്ച് വേണമെങ്കിൽ ഒന്ന് ഇങ്ങനെ കുത്തി കൊടുക്കാം അങ്ങനെ ഒന്ന് വേണമെങ്കിൽ ഇങ്ങനെ കുത്തി കൊടുക്കാം കാരണം അത് ഒന്ന് എല്ലായിടത്തും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഒന്ന് കുക്കറിൽ വേവിക്കും കാരണം കുക്കറിൽ വേവിക്കാൻ ഈ ഉൾഭാഗങ്ങളൊന്നും ഇവിടെയുള്ള ഈ ഭാഗങ്ങളൊന്നും എങ്ങനെയായാലും ഫ്രൈ ചെയ്താൽ വെന്ത് കിട്ടൂല അപ്പം നമ്മൾ ജസ്റ്റ് കുക്കറിലൊന്ന് വേവിച്ചിട്ട് പിന്നൊന്ന് ചട്ടിയിൽ ഫ്രൈ ചെയ്തിട്ടാൽ മതി അപ്പോൾ ഉള്ളിലൊക്കെ തേങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ കുത്തു കൊടുക്കുക ഉള്ളിലൊക്കെ ഒന്ന് നമ്മൾ എരിവും പുളിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി നമ്മൾ എല്ലാ മസാലയും നല്ലോണം തേച്ച് പിടിപ്പിച്ച് ഇത് ഫുള്ളായിട്ട് നമ്മൾ ഇതിൽ തേച്ച് പിടിപ്പിക്കണ്ട കാരണം കുക്കറിൽ വേവിച്ച ഫ്രൈ ചെയ്യാനാകുമ്പോൾ കുറച്ചും കൂടെ വേണം അപ്പോൾ നമുക്ക് ഒരിത്തിരി മസാല എടുത്ത് വെക്കണം കുറച്ച് മസാല ഇങ്ങോട്ട് എടുത്ത് വെക്കുക നമുക്ക് ഇനി കുക്കറിൽ വേവിച്ചിട്ട് ഒന്നും കൂടെ ഫ്രൈ ചെയ്യുമ്പോൾ ഒന്നും കൂടെ വരട്ടി കൊടുക്കാനായിട്ട് ഇനി നമുക്ക് മിനിമം ഒരു മണിക്കൂറെങ്കിലും ഇങ്ങനെ മാഗ്നേഷനിൽ കിടക്കട്ടെ കയ്യ പെട്ടെന്ന് കഴുകിയില്ലെങ്കിൽ നല്ല നീറ്റലാണ് അടിച്ചെടുക്കാം ഒന്നോ രണ്ടോ മണിക്കൂർ കൂടുതലായാൽ അത്രയും നല്ലത് പക്ഷെ ഇത് ഒരു മണിക്കൂർ ഇപ്പൊ തൽക്കാലം ഒരു മണിക്കൂർ മാഗ്നേഷനിൽ കിടക്കട്ടെ സ്റ്റഫ് ചെയ്യാനുള്ള സാധനം ഉണ്ടാക്കാം കുറച്ച് ഓയിൽ ഒഴിച്ചു സ്റ്റഫ് ചെയ്യാനോ വേണ്ടി നമ്മൾ കുറച്ച് ഉള്ളി തക്കാളി മാറ്റിയിട്ട് അത് സ്റ്റഫ് ചെയ്യാം മുട്ട പുഴുങ്ങിയത് സ്റ്റഫ് ചെയ്യാനാണ് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിലേക്ക് സ്റ്റഫ് ചെയ്യാം टोमाटो चेरकान रु चलिए टोमाटो या रु वलिए रु टोमाटो आलो वेल वो तक बंदोड़ा वेलती अंशुद അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മുളകുപൊടി വന്നിട്ടുണ്ട് അതിലേക്ക് മല്ലിച്ചപ്പ് കറിവേപ്പ് നമ്മുടെ ചിക്കൻ്റെ പാർട്സ് നമ്മൾ വേവിച്ചിട്ടല്ല ഇടുന്നത് പക്ഷേ നമ്മൾ ചിക്കൻ നമ്മൾ കുക്കറിൽ വേവിക്കുമ്പോൾ വന്നിട്ടുണ്ടോളും നമുക്കൊരു ചൂടാറിയ ശേഷം നമുക്കത് ചിക്കൻ്റെ ഉള്ളിലേക്ക് സ്റ്റഫ് ചെയ്യും ഒന്ന് ചൂടാറിട്ട് നമ്മൾ സ്റ്റഫ് ചെയ്യും ഇതിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ഈ മസാല മുട്ട ലിവറും പാഴ്സൊക്കെ അതും എല്ലാം കൂടെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നിറച്ചു കൊടുക്കും മുട്ട നിറച്ചു
ഇൻഗ്രീഡിയൻസ് ഒരു മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് എല്ലാം ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നിറച്ച് കൊടുക്കുക ഇതെല്ലാം കൂട കൂട്ടി പിടിച്ച് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്യാനാണ് ചെയ്യുന്നത് ഇതുള്ളിലെല്ലാം സ്റ്റഫ് ചെയ്ത് കണ്ടില്ലേ നിങ്ങൾ ഇത് നമ്മൾ ഇത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഈ നെയ്യിന്റെ ഭാഗങ്ങളൊക്കെ കൂട്ടി ഇങ്ങനെ ഇങ്ങോട്ട് വെച്ചിട്ട് നമ്മളത് നല്ലവണ്ണം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഉള്ളിലുള്ളതൊന്നും പുറത്തേക്ക് വരാതെ അങ്ങനെ അങ്ങനെ നോക്കുക എവിടെയെങ്കിലും ഓട്ടയോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് എന്നിട്ട് നല്ലവണ്ണം അങ്ങനെ ഇത് സ്റ്റിച്ച് ചെയ്ത് എവിടെ ഇല്ലെന്ന് തോന്നുന്നുണ്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുക ഇത് കട്ട് ചെയ്തിട്ട് കെട്ടൊന്നും വേണ്ട ഇങ്ങനെ വെച്ചാൽ മതി ഇത് നമ്മൾ ഈ സ്റ്റിച്ച് പോരാതിരിക്കാൻ വേണ്ടി നമ്മളിവിടെ കോഴിൻ്റെ കാലിനെല്ലാം പിടിച്ച് ഇവിടെ കെട്ടിക്കൊടുക്കും അതിന് നമ്മളിത് കുക്കറിൽ വെച്ച് ഒരു രണ്ട് വിസിൽ വന്ന് വേവിക്കുക കാരണം ഇതിൻ്റെ ഉൾഭാഗത്തൊന്ന് വേവാൻ വേണ്ടിയിട്ടാണ് ഇതിൽ നമ്മൾ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു പാത്രമോ ഒരു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലേറ്റോ എന്തെങ്കിലും ഒക്കെ വെച്ചിട്ട് ഇതിലേക്ക് ഇറക്കി വെച്ച് ഒരു രണ്ട് വിസിൽ രണ്ടേ രണ്ട് വിസിൽ മതി രണ്ട് വിസിൽ വന്ന് ഇത് വേവിക്കുക പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ശരിക്കും എന്തുള്ളത് ഇതിന്റെ ഉൾഭാഗമൊക്കെ ഒന്ന് വെന്ത് കിട്ടാനായിട്ടാണ് നമ്മുടെ ചിക്കന് രണ്ട് വിസിൽ വന്ന് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുത്താൽ മതി നേരത്തെ എടുത്ത് വെച്ച കുറച്ച് മസാല ഞാൻ കൈകൊണ്ട് പുരട്ടുണ്ട് എന്റെ കൈ നല്ല നീറ്റലാണ് അതുകൊണ്ട് സ്പൂണ് വെച്ചെന്ന് ഒന്നും കൂടെ അങ്ങനെ പുരട്ടി കൊടുക്കുക നമ്മളിത് ഫ്രൈ ചെയ്യാനിടാന് നമ്മളിനി ഫ്രൈ ചെയ്യാനിട്ടിട്ടാണ് നമ്മൾ ചിക്കൻ ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാണ് ഫുൾ ഫ്ലെയിമിൽ അങ്ങനെ വെന്താൽ മതി അധികം വേവൊന്നുമില്ല നമ്മൾ വെന്തതല്ലേ പിന്നെ ഒരു കാൽഭാഗം വേവൊക്കെ ഉണ്ടാവുള്ളൂ ഇത് ഫുൾ ഫ്ലെയിമിൽ ചെറിയ ബർണറിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഫുൾ ഫ്ലെയിമിൽ ഒന്നിങ്ങനെ ഒരു ഭാഗം വന്നിട്ട് മറ്റേ ഭാഗം മറിച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കാണ് നമുക്ക് മെല്ലെ ഒരു ഭാഗം മറിച്ചിട്ട് എടുക്കാം ഈ ഭാഗമായിട്ടുണ്ട് നമ്മളിങ്ങനെ വേവിച്ചാലും എണ്ണയിൽ മുറുക്കി വേവിച്ചാലും ഉള്ളൊന്നും വേവില്ല അതുകൊണ്ടാണ് കുക്കറിലോ എന്തെങ്കിലും വേവിക്കുന്നതിന് വേണ്ടി വരും പിന്നെ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട് ഇനി ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ മറിച്ചിട്ട് 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 നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക എല്ലാടും ഡ്രൈ ഫ്രൈ ആയിട്ടുണ്ട് ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ നോക്കുക ഇവിടെ കുറച്ച് സ്ഥലം കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ചട്ടി ചിക്കനും റെഡിയായി ചട്ടിക്കാണെങ്കിൽ എല്ലാവർക്കും നെയ്യ് വെച്ചിട്ടുണ്ട് ചട്ടി ചിക്കൻ നമ്മുടെ പോയി ഇതിലേക്ക് മാറ്റാം സ്റ്റഫ്ഡ് ചിക്കനും റെഡിയായി.